ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ഒരടിപൊളി കാട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ ചപ്പാത്തി, ഗീ റൈസ്, അതുപോലെ തന്നെ റൈസ്, അതിലൂടെ അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഇവിടെ 5 കാടനെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊക്കെ മസാല അരച്ചെടുക്കാം. ഞാൻ കാടനൊക്കെ ഇങ്ങനെ ഇവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് മസാല നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതിക്ക് ഒരു പച്ചമുളക്, ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സിയിലേക്ക്. ഇനി കുറച്ച് ഒരു ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം വലിയ ജീരകം, 1/2 ടീസ്പൂണോളം കുരുമുളക് എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിടി വേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്ത മസാലയൊക്കെ ഞാനിവിടെ നമ്മുടെ കാടയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു കാടനെ 2 പൊളിയായിട്ടാണ് കേട്ടോ, അങ്ങനെ പകുതി പകുതിയാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് ഏകദേശം 1/4 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഫുഡ് കളറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഓറഞ്ച് കളർ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, റെഡാണെങ്കിൽ റെഡായിരിക്കും ഒന്നുകൂടെ നല്ലത്. പിന്നെ 1 ടീസ്പൂണോളം ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ മസാലയൊക്കെ ഇവിടെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 1/2 മണിക്കൂറോളം മസാല പിടിക്കാൻ വേണ്ടി വെക്കാം. ഏകദേശം 1/2 മണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കാടനെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടായി വന്നപ്പോൾ നമ്മുടെ കാടനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സൈഡൊന്ന് മൊരിഞ്ഞു വന്നപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ കുറച്ച് ഓയില്, ഒരു പാൻ ചൂടാക്കി അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് 2 സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ സവാള വഴന്ന് വന്നപ്പോൾ ഞാനിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഞാനിതിലേക്കൊരു പച്ചമുളക്, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, ഗരം മസാലയിൽ ഞാൻ ഏലക്ക, പട്ട, കറാമ്പൂര് മാത്രം ചൂടാക്കിയിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കാടനൊക്കെ ഞാനിവിടെ ഫ്രൈ ചെയ്തത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കാടനൊക്കെ നമ്മുടെ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ആ മസാലയും നമ്മുടെ ഫ്രൈ ചെയ്ത കാടയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അന്ന് അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മളെ കാട റോസ്റ്റൊക്കെ റെഡിയായി ഇവിടെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ നമ്മൾ കാട പൊരിക്കലല്ലേ, അപ്പോൾ അത് പൊരിച്ചതിൻ്റെ ശേഷം ഇങ്ങനെ ഒരു റോസ്റ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് റൈസ് പോലുള്ളതൊക്കെ കഴിക്കാം. അപ്പോൾ നമ്മൾ ബിരിയാണി റൈസൊക്കെ സെപ്പറേറ്റ് വെക്കുകയാണെങ്കിൽ അതിക്ക് ഇതുപോലെ സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ കഴിക്കുക. അതുപോലെ തന്നെ നെയ്ച്ചോർക്ക് കഴിക്കുക, ഗീ റൈസ്, പൊറാട്ട, ചപ്പാത്തി, ഇതിക്കൊക്കെ കഴിക്കട്ടോ. അതുപോലെ തന്നെ പത്തിരിക്കും ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഇഷ്ടമായാലും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കുറവാണ്, കാരണം നമ്മൾ ഫോണിൻ്റെ ഒരു പ്രശ്നം കൊണ്ട്. ഇൻഷാല്ലാ ഞാൻ ഫോൺ എപ്പോഴേലും വാങ്ങിയിട്ട് നമുക്ക് അതിനുള്ളൊരു ഫോണൊക്കെ വാങ്ങുമ്പോൾ അത്യാവശ്യം എൻ്റെ ഫോൺ വാങ്ങട്ടെ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇൻഷാല്ലാ വീണ്ടും അടിപൊളിയാക്കാം. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.